ഇത് സംഭവം ഒരു സിനിമയുടെ റിവ്യൂ ഒന്നുമല്ല. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു സിനിമ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ 2010 ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞു വരുന്നത്. കാർത്തിക് കാളി കാർത്തിക്, ആ പേരും ഈ പോസ്റ്ററിലെ ലാൻഡ് ഫോണും ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ ഓടി വരുന്നില്ലേ? പക്ഷേ സിനിമയിൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതിലെ മെയിൻ കഥാപാത്രമായ കാർത്തിക് ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആളാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ തൻ്റെ കമ്പനിയിലെ മാനേജർ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം കാർത്തികിൻ്റെ തലയിൽ കൊണ്ടിടും, എന്നിട്ട് തൻ്റെ ദേഷ്യം മുഴുവൻ കാർത്തികിൻ്റെ അടുത്ത് തന്നെ തീർക്കുകയും ചെയ്യും. ഇത് ഇവിടെ മാത്രമല്ല, തൻ്റെ ഫ്ലാറ്റിലാണെങ്കിലും ഈ സെയിം അവസ്ഥയാണ്. ഇങ്ങനെ എന്നും ആയി അവസാനം ഗതികെട്ടിരിക്കുമ്പോൾ കാർത്തികിന് ഒരു ഫോൺ കോൾ വരും. ആ ഫോണിലൂടെ സംസാരിക്കുന്ന ആൾ അടുത്ത ദിവസം മുതൽ തന്നെ കാർത്തികിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്ന് പറയും. ഇവിടെ തൊട്ടാണ് സിനിമയുടെ ഗതി തന്നെ മാറുന്നത്. കാർത്തിക് എന്ന ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കില്ല നമ്മൾ പിന്നെ കാണുന്നത്. ഫർഹാൻ അക്തർ ഒരു സിനിമയ്ക്ക് നൽകുന്ന ഡെഡിക്കേഷൻ ആ ഒരു ക്യാരക്ടറിനെ പൂർണ്ണതയിൽ കൊണ്ടുവരാനുള്ള മികവും എടുത്തു പറയണ്ടല്ലോ. സിനിമയിൽ നമ്മളെ ടെൻഷനും ത്രില്ലും ഒരേ സമയം അടിച്ചിരിക്കാനുള്ള സീനുകളൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ആള് ഇൻട്രോവേർട്ടൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രണയമൊക്കെ ഉണ്ട് കേട്ടോ, അതും നല്ല രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പേടി ഈ സിനിമ എങ്ങനെ അവസാനിപ്പിക്കും എന്നതായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചതിലും ഒരു പടി മുകളിൽ നിൽക്കുന്ന ക്ലൈമാക്സ് തന്നെ ആയിരുന്നു. അപ്പോൾ കാണാത്തവർ തീർച്ചയായും കണ്ടുപോകുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.